സോ ദിസ് അപ്പോൾ ഈ ശ്വാസം അല്ലെങ്കിൽ ശ്വാസത്തെ നയിക്കുന്നത് എന്തോ അത്. യോഗയിൽ ഞങ്ങൾ അതിനെ കൂർമ നാഡി എന്ന് വിളിക്കുന്നു. എന്താണ് കൂർമം അറിയാമോ? കുർമയല്ല, അല്ല, ചില നാവുകൾ ഞാൻ കണ്ടു. കൂർമ എന്ന് വെച്ചാൽ ആമയാണ്, ഒരു ഉഭയജീവി. അത് വെള്ളത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ അതിന് പുറത്തും ജീവിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉഭയജീവിയാകാം. ഈ കൂർമ നാഡിയെ അധീനത്തിലാക്കിയാൽ അതിനർത്ഥം നിങ്ങൾ ശരീരത്തിനുള്ളാണ്, പക്ഷെ നിങ്ങൾക്ക് ഭൗതികതയിൽ നിന്നും അല്പം പുറത്താകാൻ കഴിയുന്നതാണ്. എന്തെന്നാൽ ഇത് നിങ്ങളുടെ ആഗ്രഹമാണ്. എന്നേക്കുമായി ഭൗതികതയെ ഉപേക്ഷിക്കരുതെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് ഭൗതികതയിൽ വേരൂന്നിക്കൊണ്ട് അതിനപ്പുറത്തുള്ളതിൻ്റെ രുചി അറിയണം. ഇതാണ് മനുഷ്യൻ്റെ എല്ലായ്പ്പോഴുമുള്ള ആഗ്രഹം. ആ പരിശ്രമത്തിൽ നോക്കൂ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദയവായി ഇതിലേക്ക് നോക്കൂ. നിങ്ങൾ ലോകം കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ടാലും, വിവാഹം കഴിച്ചാലും, കുഞ്ഞുങ്ങൾ ഉണ്ടായാലും, നിങ്ങൾ മദ്യപിച്ചാലും, അമ്പലത്തിൽ പോയാലും, മയക്കുമരുന്ന് ഉപയോഗിച്ചാലും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്താലും, അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വേണ്ടത് ജീവിതത്തിൻ്റെ വലിയ ഒരു അനുഭവമാണ്, അല്ലേ? ആണോ അല്ലയോ? നിങ്ങളുടെ ജീവിത അനുഭവത്തെ വിപുലമാക്കാനുള്ള ഒരേ ഒരു മാർഗം നിങ്ങളുടെ സംവേദനശേഷിയെ വികസിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് ഈ നിമിഷം കാണാൻ കഴിയാത്ത ഒന്നിനെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം വിപുലമാകുന്നു. ഈ നിമിഷത്തിൽ കേൾക്കാൻ കഴിയാത്ത ഒന്നിനെ നിങ്ങളുടെ കാതുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം വിപുലമാകുന്നു. ഇതുപോലെ സംവേദനശേഷി വികസിച്ചാൽ മാത്രമേ നിങ്ങളുടെ അനുഭവം വികസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സംഭരിച്ചിട്ടുള്ള പരിമിതമായ വിവരങ്ങൾക്കുള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? വിപുലീകരിക്കാനുള്ള ഒരേ ഒരു വഴി വികസിക്കുകയോ അല്ലെങ്കിൽ പുറത്തു വരികയോ ആണ്. അതുകൊണ്ട് കൂർമനാഡി, ഈ ശ്വാസത്തെ വിശേഷിപ്പിക്കുന്നത് കൂർമനാഡി എന്നാണ്. എന്തെന്നാൽ നിങ്ങളിതിനെ ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരു ഉഭയജീവിയെപ്പോലെ ആകുവാൻ കഴിയും. അതായത് നിങ്ങൾക്ക് ശരീരത്തിലായിരിക്കുകയും ചെയ്യാം, പുറത്ത് വ്യാപരിക്കുകയും ചെയ്യാം. ഇതൊരു കയറ് പോലെയാണ്. ഈ നിമിഷത്തിൽ ഞങ്ങൾ നിങ്ങളുടെ ശ്വാസം പുറത്തു വലിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ ശ്വാസം എടുത്തു മാറ്റിയാൽ എന്തു സംഭവിക്കും? നിങ്ങളും നിങ്ങളുടെ ശരീരവും വേർപിരിയും. ഇപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു ശരീരമാണ്. എന്നാൽ ഈ ചോറും ചിന്തത്തോക്കും ഗാംഗൂരയും എല്ലാം ഇവിടെ ശേഖരിച്ചിരിക്കുന്നു, അല്ലേ? അല്ലേ? അത് നിങ്ങൾ കഴിച്ച ഭക്ഷണമാണ്. ഇതൊരു ശേഖരം, അല്ലേ? ഇതൊരു ശേഖരമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ശേഖരിച്ചതെന്തും നിങ്ങളുടേതായിരിക്കാം, പക്ഷേ അതൊരിക്കലും നിങ്ങളാവില്ല, അല്ലേ? അല്ലേ? എനിക്ക് പറയാൻ കഴിയും ഇതെൻ്റേതാണ്, 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 പക്ഷെ ഇത് ഞാനാണ്, ഇത് ഞാനാണ്, ഇത് ഞാനാണെന്ന് പറഞ്ഞാൽ പോയി, അല്ലേ? നിങ്ങൾ ശേഖരിച്ചത് എന്തൊക്കെ തന്നെയായാലും അത് നിങ്ങളുടേതാകാം, പക്ഷെ ഒരിക്കലും അവ നിങ്ങളാവില്ല. അപ്പോൾ ഞാൻ ശ്വാസം എടുത്തു മാറ്റുന്ന നിമിഷം നിങ്ങളും നിങ്ങൾ ശേഖരിച്ചത് എന്താണോ അതും വേർപിരിയും. നിങ്ങളും നിങ്ങളുടെ ശരീരവും വേർപെടും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ശ്വാസം അല്ലെങ്കിൽ കൂർമ നാഡിയാണ് നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും ബന്ധിച്ചിരിക്കുന്നത്. നമ്മൾ കൂർമനാഡി എന്ന് പറയുമ്പോൾ ശ്വാസത്തിൻ്റെ സഞ്ചാരപഥം മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്വാസത്തെ അനുഭവിക്കാനുള്ള കഴിവില്ല. നോക്കൂ, ഈ നിമിഷത്തിൽ നിങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾ ശ്വാസത്തെ നിരീക്ഷിക്കുകയാണ് ചിന്തിക്കും, അല്ല. ശ്വാസം കടന്നു പോകുന്നത് മൂലമുണ്ടാകുന്ന സംവേദനങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ശ്വാസത്തെപ്പോലും അറിയാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. അപ്പോൾ ശ്വാസം അല്ലെങ്കിൽ ഈ പാറ്റേൺ സ്ഥാപിച്ചത് എന്തോ അത്, ഈ പാറ്റേൺ നിയന്ത്രിക്കുന്നതിനെ നമ്മളതിനെ വിളിക്കുന്നത് കൂർമനാഡി എന്നാണ്. നിങ്ങൾക്കതിൽ കുറച്ച് വൈദഗ്ധ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ഉഭയജീവിയായി മാറും. എന്നുവെച്ചാൽ നിങ്ങൾ ഭൗതികതയിൽ വേരാഴ്ത്തിയിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് പുറത്ത് വ്യാപരിക്കാൻ കഴിയും. മനുഷ്യ ജീവിതത്തിൽ ഇത്രയെങ്കിലും സ്വാതന്ത്ര്യമുണ്ടായാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ മറ്റൊരു സാധ്യതയുണ്ടെന്ന്. അതായത് ഭൗതികതയ്ക്കപ്പുറത്ത് ചിലതുണ്ടെന്ന്. ഈ ഭൗതിക കൊക്കൂണിനുള്ളിൽ എന്തിലൊക്കെ കൂടി നിങ്ങൾ കടന്നു പോയാലും അതെല്ലാമല്ല, നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൻ്റെ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു തലം. ഈ ഒരു കാര്യം നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഭൗതികതയ്ക്ക് അപ്പുറം അനുഭവപ്പെടുന്ന ഒരു നിമിഷമുണ്ടായാൽ മരണം ഒരു പ്രശ്നമേ അല്ല, അല്ലേ? ഈ നിമിഷം ഭൗതിക ശരീരത്തിനപ്പുറമുള്ള ഒരു ജീവിതം നിങ്ങൾക്കറിയാമെങ്കിൽ മരണം ഒരു പ്രശ്നമല്ല. മരണം വലിയ പ്രശ്നമാകുന്നത് നിങ്ങൾക്ക് ശരീരത്തിനപ്പുറം ഒന്നും അറിയാത്തത് കൊണ്ടാണ്. അവരത് എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് ഉൾക്കിടിലുമുണ്ടാകുന്നത് നിങ്ങൾക്കറിയാവുന്നതെല്ലാം പോവുകയാണ് എന്നതുകൊണ്ട് മാത്രമാണ്. ശരീരത്തിനപ്പുറത്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാമായിരുന്നുവെങ്കിൽ പെട്ടെന്ന് ഇതൊരു വലിയ പ്രശ്നമല്ലാതായി മാറുന്നു. പിന്നെ അതൊരു പ്രശ്നമല്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് നമ്മൾ നശ്വരരാണ് എന്നത്. നിങ്ങളിവിടെ ഉണ്ടായാൽ
അടുത്ത 100,000,000 വർഷത്തെ നിങ്ങൾ പോകുന്നില്ല എങ്കിൽ അതൊരു പ്രശ്നമാണ് അല്ലേ? നമ്മുടെ കാലയളവ് നമ്മൾ ജീവിക്കണം, അതിനുശേഷം തീർച്ചയായും പോകണം. അത് നല്ല കാര്യമാണ്.